വാഗമൺ തീവ്രവാദ പരിശീലന കേസിൽ നാല് മലയാളികളടക്കം 18 പ്രതികൾ കുറ്റക്കാർ. തെളിവുകളുടെ അഭാവത്തിൽ 17 പേരെ കൊച്ചിയിലെ പ്രത്യേക NIA കോടതി വെറുതെ വിട്ടു. കുറ്റക്കാർക്കുള്ള ശിക്ഷ നാളെ പ്രഖ്യാപിക്കും. 2007 December 20 മുതൽ 3 ദിവസമാണ് കോട്ടയം ജില്ലയിലെ വാഗമണിൽ തീവ്രവാദ ക്യാമ്പ് നടന്നത്. സിമി നിരോധനത്തിനും ഇന്ത്യൻ മുജാഹിദീൻ രൂപമെടുത്തതിനും ശേഷമുള്ള ഏറ്റവും പ്രധാന തീവ്രവാദ പരിശീലനമായിരുന്നു 2007 നടന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40 പേർ ഇതിനായി കോട്ടയം ജില്ലയിലെ വാഗമണിലേക്കെത്തി. ഇവിടെ എല്ലാ സൗകര്യവും ഒരുക്കിയ ഇരാറ്റുപേട്ടക്കാരായ ഷിബിലി, ഷാദുരി എന്നിവരായിരുന്നു 1-ഉം 4-ഉം പ്രതികൾ. ഇവരടക്കം പ്രതിപട്ടികയിലുണ്ടായിരുന്ന 4 മലയാളികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. കുറ്റം തെളിഞ്ഞ 18 പേർക്കെതിരെയും UAPA, സ്ഫോടകവസ്തു നിരോധന നിയമം, ഗൂഢാലോചന എന്നിവയ്ക്ക് തെളിവുകളുണ്ട്. മറ്റ് തീവ്രവാദ കേസുകളിലും അറസ്റ്റിലായ പ്രതികളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിന് പുറത്തെ ജയിലുകളിലാണ്. അഹമ്മദാബാദ്, ഭോപ്പാൽ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് പ്രതികൾ വിധി കേട്ടത്. തോക്കടക്കം, ആയുധങ്ങൾക്കുള്ള പരിശീലനം, ബോംബ് നിർമ്മാണം മുതൽ തീവ്രചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വരെയുള്ള ക്ലാസുകളാണ് വാഗമൺ ക്യാമ്പിൽ നടന്നത്. പിന്നാലെ ഡൽഹി, അഹമ്മദാബാദ്, സൂറത്ത്, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുണ്ടായ തീവ്രവാദ കേസുകളിൽ പ്രതികളായവരിൽ നിന്നാണ് വാഗമൺ ക്യാമ്പിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. NIA അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത കേസിലാണ് 10 വർഷത്തിന് ശേഷം വിധി വന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.